ഡോക്ടറുടെ അക്ഷരസ്ഫുടത ഭയങ്കരമാണ്. പതിമുഖം, നമ്മള് പതിമുഖം എന്ന് പറയും. അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭം. ഭംഗിയുള്ള പൂവ പാരിജാതം തിരുമിഴി തുറന്നു. പണ്ടൊക്കെ ഇതിനെ ഭയങ്കര ഭീതിയോട് കൂടിയിട്ട് നോക്കിയോടാണ്. നല്ല സുഖം ഇവിടെ നിൽക്കാൻ. കാട്ടിലെത്തിയ പോലെ ഇല്ലേ, ഇത് ചമ്പകം വിരിഞ്ഞാലുള്ള സുഗന്ധാണ് ഒരു പൂ വിരിഞ്ഞാല്. ഈ പറമ്പ് കണ്ടിട്ട് കാട് പിടിച്ചെടുക്കാണല്ലോ എന്ന് വിചാരിക്കരുതട്ടാ. എല്ലാ ഔഷധങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു 2000 തൈ ഉണ്ടാക്കാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് ശ്രീദേവി ഡോക്ടറുടെ SBM ഔഷധ എന്നോട് പറയാ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോ, ജഗ്ഗുന്റെ എഡനോയിഡിന്റെ കാര്യം. അപ്പൊ എഡനോയിഡ് എന്തായി ചോദിച്ചിട്ട് കുറെ കമന്റ്സ് വരുന്നുണ്ട്. എഡനോയിഡ് ഇല്ലവന്, എഡനോയിഡ് കംപ്ലീറ്റ് ആയിട്ടും ചുരുങ്ങി, ആ ഗ്രന്ഥി ചുരുങ്ങി മാറിപ്പോയി. പക്ഷെ ഇപ്പൊ അവൻ്റെ ബുദ്ധിമുട്ട് എന്തുട്ടാന്ന് വെച്ചാൽ അലർജിയുടെ പ്രശ്നമാണ്. അപ്പൊ അലർജിയുടെ ഒരു പേര് പറഞ്ഞു ഡോക്ടർ തന്നെ. എന്തുട്ടാണ് അത്, ഡോക്ടർ തന്നെ പറയും. ആ സാധനമാണ് ഇപ്പൊ ഉള്ളത് മൂക്കിൽ, ഒരു മൂക്കിൽ മാത്രം ഒരു ദശ, അങ്ങനെ ഒരു ബോള് പോലെ വീർത്ത് നിൽക്കുന്നത്, അത് അലർജിയുടെയാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുള്ളത്, അതിനൊരു 41 ദിവസം ചെയ്യാനുള്ള ഒരു മരുന്ന് ഡോക്ടർ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്യാവുന്നുള്ളോ അത് പറഞ്ഞു തന്നിട്ടുണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ അത് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാട്ടാ, അതിന്റെ റിസൾട്ട് പറയുണ്ട്. പിന്നെ ഞാൻ വെനച്ചവന പ്രാശം കഴിക്കുന്നുണ്ട്, ഞാൻ രക്തപോഷണി കഴിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത്, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർക്ക് കൈപ്പറമ്പില് ഒരു ഔഷധവനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർക്ക് 100+ പ്രോഡക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2.5 ഏക്കർ സ്ഥലമാണ്. അപ്പൊ നമ്മള് ഗേറ്റിന്റെ അവിടെ നിന്ന് അങ്ങനെ നടക്കാണ് അവിടേക്ക്. ഈ പുല്ല് പോലെ കറുകപ്പുല്ലാണിത്. ഇതും പല മരുന്നുകൾക്കുള്ളതാ. ഇവിടെ നിൽക്കുന്ന എല്ലാ സാധനങ്ങളുടെയും ഇലയായാലും തണ്ടായാലും വേരായാലും കായയായാലും എല്ലാം മരുന്നുകളാ. ഓരോരോ അസുഖങ്ങൾക്കുള്ള ആ കാണുന്നതാണ് ഫാക്ടറി. അപ്പൊ അവിടെ പെയിന്റ് അടി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇത്. അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ നിറയെ മയിലുകൾ ഉണ്ട് കേട്ടാ. മയിലിന്റെ സൗണ്ടും കേക്കാം. ഇടയ്ക്ക് ഞങ്ങൾ വരുമ്പോഴൊക്കെ കണ്ടു മയിലിനെ. ഡോക്ടർക്ക് എങ്ങനെയുണ്ട് നമ്മളുടെ വീഡിയോ ഇട്ടിട്ട് റെസ്പോൺസ് ഒക്കെ ആളുകളുടെ ഭാഗത്ത്? നല്ല റെസ്പോൺസ് ഉണ്ട്. കുറെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിച്ചു. പിന്നെ കുറെ പേര് മൂക്കിൽ ദശ മാറി എന്ന് പറഞ്ഞിട്ട് സന്തോഷം വിളിച്ചു പറഞ്ഞു. കുറെ പേര് വെർട്ടിഗോ, നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തന്നെ 2-3 പേര് അന്ന് തന്നെ അരനാട്ടുകാരെന്ന് ഒരു ലേഡി വന്നിട്ട് അവർക്ക് പിറ്റേ ദിവസം മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവര് പിന്നെ കുറെ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചു വന്നു. സന്തോഷമുണ്ട്, കാരണം അത് അനുഭവിക്കണവർക്കല്ലേ അതിന് ബുദ്ധിമുട്ടറിയുള്ളൂ. പിന്നെ ടോൺസ്ലൈറ്റിസ് കുറെ കുട്ടികൾക്ക് മാറി എന്ന് പറഞ്ഞിട്ട് വന്നു. ഭയങ്കര സന്തോഷം. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം കുറെ പേരെ മാറി എന്ന് കേൾക്കുമ്പോ. ഞങ്ങളിവിടെ നിന്ന് പിൻഡ്രോ എടുത്തിട്ട് ഫാക്ടറിയുടെ ഉള്ളിൽ കയറി, ഫാക്ടറിയുടെ ഉള്ളിലൊക്കെ കണ്ടു. അപ്പൊ ഉള്ളിലേക്ക് കയറുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് ചെരുപ്പ് പുറത്ത് ഇട്ടിട്ട് അതിന്റെ ഉള്ളില് നടക്കാൻ വേറെ ചെരുപ്പ് അവിടെ ഉണ്ട്, അതിട്ടിട്ട് വേണം ഉള്ളിൽ നടക്കാൻ. അതൊക്കെ കണ്ടു, അവിടത്തെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിട്ടാ. ഫാക്ടറിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് പിന്നെ കാണിച്ചത് ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒരു വലിയ വീഡിയോ. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമ്മൾ ഔഷധവനം മാത്രമാണ് കാണിക്കണത്. ഇവിടെ നിന്നിട്ട് വരുമ്പോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, പ്ലാവ്. പ്ലാവാണ്, അതിന്റെ കൂടെ നിൽക്കുന്നത് പതിമുഖാണ്. നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കണ പതിമുഖം, റെഡ് കളർ ഉള്ളിൽ കാതലുള്ളത്. ഒരു കാര്യം പറയാ, ഇതിനിടയിൽ പറയട്ടെ, ഡോക്ടറുടെ അക്ഷരസ്ഫുടത ഭയങ്കരമാണ്. പതിമുഖം, നമ്മള് പതിമുഖം എന്ന് പറയും. പതിമുഖം എന്നും പറയുന്നുണ്ട് കേട്ടോ. പതിമുഖം, പതിമുഖം. ഇത് മറ്റേ മഞ്ഞപ്പൂ ഉണ്ടാവും. മഞ്ഞപ്പൂ ഇത് വെറുതെ ഭംഗിക്ക്. എനിക്ക് നല്ല ഇഷ്ടം മഞ്ഞപ്പൂക്കൾ ഉണ്ടാവുന്നത്. അതിന്റെ ആണ് ഇതുണ്ടല്ലോ, ഇതിന്റെ എല്ലാ ഭാഗവും ഔഷധാണ്. ഏല ഔഷധാണ്, തൊലി ഔഷധാണ്, വേര ഔഷധാണ്, കായ ഔഷധാണ്, വിത്ത് ഔഷധാണ്. എന്തിനാണ് മെയിനായിട്ട് ഔഷധം? അത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് പ്രശ്നം. എന്തിനാണ് മെയിൻ? എല്ലാതും നല്ല ഔഷധങ്ങളാണ്. മെയിനായിട്ട് നമ്മളിപ്പോ എല്ലാവർക്കും അറിയാവുന്നത് ഇത് ഹോമിയോപ്പതിയിൽ തന്നെ ഇപ്പൊ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡയബറ്റീസിന് അതിന്റെ ഏല തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്, തൊലി തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്.
അപ്പൊ അത് നമ്മളിങ്ങനെ അത് പറഞ്ഞു പോകുമ്പോ എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാല് ഇതൊക്കെ ആൾക്കാരുടെ അടുത്ത് വെറുതെ അറിയാണ്ട് ചെയ്യരുത്. അതന്നെ ഇതാണ് നമ്മുടെ നീർമരുത്. ഇത് നാരായണവാ രണ്ട് ചോദിക്കാര്, ഇത് സ്വാതി നക്ഷത്രത്തിന്റെ വൃക്ഷമാണ്. നാരായണനും ചോദ്യാണ്, സരിതയും ചോദ്യാണ്. നിങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും നമ്മുടെ ഒരു വിശ്വാസം എല്ലാ ദിവസവും അതിനെ പുണർന്ന് നിൽക്കുന്നതൊക്കെ നല്ലതാന്ന് പറയും. അതുപോലെ തന്നെ ചോട്ടിലിരിക്കുന്നത് നല്ല, ചോട്ടിലിരുന്നിട്ടേ എല്ലാ ദിവസവും കുറച്ചു നേരം ഇതിന്റെ കൂടെ ചെലവഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. നീർമരുത് എല്ലാവർക്കും അറിയാം, അർജുന എന്നാണ് ഇതിന്റെ വേറൊരു പേര്. പാർത്ഥാരിഷ്ടം, അർജുനാരിഷ്ടം, ആസവങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പൊതുവെ ഇത് ഉപയോഗിക്കുന്നത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളില്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളില്, എല്ലാ ഭാഗവും ഔഷധം തന്നെയാണ്. ആദിവാസികളെ ഇലകളാണ് ഉപയോഗിക്കുന്നത് ചില സ്ഥലത്ത്, എല്ലാ ആദിവാസികളല്ല, ചില ആദിവാസികൾ ഇതിന്റെ ഇലകളാണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും നമ്മുടെ ആയുർവേദത്തിൽ ഇതിന്റെ തൊലിയാണ് ഉപയോഗിക്കുന്നത്. ഇലകളുടെ ഇതെന്താ പറയാൻ പാടില്ല എന്ന് തോന്നുന്നില്ലേ, അതിലൊരു രഹസ്യ പ്രയോഗമുണ്ട്. ഇലകളുടെ, ഇലകളുടെ ഭസ്മം എടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, അതൊരു രഹസ്യ പ്രയോഗമാണ്. അങ്ങനെ രഹസ്യമായിട്ടെ ഓരോന്നിനും അതിന്റേതായിട്ടുള്ള ഔഷധ ഗുണമുണ്ട്. നമുക്ക് ഒരു ഒരു ശാസ്ത്രത്തിൽ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, അമന്ത്രം അക്ഷരം നാസ്തി, നാസ്തി മൂലം അനൌഷധം, അയോഗ്യ പുരുഷോ നാസ്തി, യോജകസ്തത്ര ദുർലഭം. എന്നുവെച്ചാ മന്ത്രമല്ലാത്ത ഒരക്ഷരം പോലും ഈ ഭൂമിയിലില്ല. അതുപോലെ തന്നെ അയോഗ്യനായിട്ടുള്ള പുരുഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാട്ടോ. അപ്പൊ പുരുഷൻ എന്നങ്ങനെ പറയണ്ട നമുക്ക്, അയോഗ്യ മനുഷ്യോ നാസ്തി കേട്ടോ. ഈ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ എല്ലാ മനുഷ്യന്മാരിൽ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അതിന് അവരുടേതായിട്ടുള്ള ഗുണഗണങ്ങളുണ്ട്. അതുപോലെ നാസ്തി മൂലം അനൌഷധം, ഔഷധമല്ലാത്ത ഒരു ചെറിയ മൂലിക പോലും ഈ ഭൂമിയിലില്ല. നമ്മളിതിന് പൂവിടെ സരിത ചോദിച്ചില്ലേ, ഇത് മഞ്ഞപ്പൂ ഉണ്ടാവുന്നതാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഇതിന് ഔഷധ ഗുണങ്ങളുണ്ട്. ഇപ്പൊ ഇതിന്റെ ഇല അരച്ചിട്ട് ഈ പുണ്ണുകൾക്കൊക്കെ കരിയാൻ വേണ്ടി ഇതിടും. അപ്പൊ എല്ലാത്തിനും ഔഷധ ഗുണമുണ്ട്, നമുക്ക് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനാണോ കൂടുതൽ ഔഷധ ഗുണമൊന്നുമില്ല, നമുക്ക് തിരിച്ചറിയുന്നില്ല. അതാണ് പിന്നെ ഇങ്ങനെ അത് മറ്റുള്ളതായിട്ട് ചേർക്കണം. യോജകസ്ത്ര ദുർലഭം, അതായത് ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ കൂട്ടി കൂട്ടി അതിനെ ഒരു ഔഷധ ഭാഗമാക്കാനുള്ള, അതാണ് ഇവിടെ ഇല്ലാത്തത്. അതിന്റെ ഒരു ഇത് പരച്ച് പുണ്ണുകളൊക്കെ മാറുന്നു മാറും എന്ന് വിചാരിച്ചിട്ട് ഇത് ആരെങ്കിലും പോയിട്ട് വെറുതെ ചിലർക്ക് അതിന്റേതായ രീതികളുണ്ട്. അതെ അതെ, ഒരു ആയുർവേദനോടോ വൈദ്യനോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യണം. തെറ്റിയെടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരും. അതുപോലെ തന്നെ ആറുമാസം കൂടുമ്പോ നമ്മള് തൊലിച്ചെത്തും, നമ്മുടെ ഔഷധങ്ങൾക്ക് വേണ്ടി തൊലിച്ചെത്തും. അപ്പൊ നാരായണന് 3 വയസ്സായപ്പോ വെച്ചതാ കേട്ടോ അത്. ഇപ്പൊ ഇതിന് 18 വയസ്സായി, ഇവന് 18 വയസ്സായി. അവനെ കൊണ്ട് വെപ്പിച്ചതാണേ നമ്മുടെ വീട്ടിലുള്ളതിന് 20 വയസ്സ് ആണോ? അല്ലല്ല, നമ്മള് താമസമായിട്ട് 15 കൊല്ലം, 15 വയസ്സ്. ചേട്ടന്റെ മരം അത്തിയാണ്, അത്തി കാർത്തികേടെ. അത് ഇത് ഇത്രന്നെയുള്ളു ഇതിങ്ങനെയാണ്. അവിടെ വന്നി എന്ന് പറഞ്ഞ ചെടിയാണ്, അത് 2-3 വട്ടായി വെക്കണു. അതുണ്ടാവണില്ല അവിടെ, അത് ഉണങ്ങിപ്പോയി. ഇവിടെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ, 27 നാൾ വൃക്ഷങ്ങളും ഇതിലുണ്ട്. ഇത് കാഞ്ചനാരം, നമ്മള് കൊക്കുമന്ദാരം എന്ന് പറയും. ഇവിടെ ഒരു 10 വെറൈറ്റി മന്ദാരം ഉണ്ട്. മഞ്ഞ മന്ദാരം, വെള്ളമന്ദാരം, തീ മന്ദാരം എന്നൊക്കെ പറഞ്ഞ് പലതരം വെറൈറ്റി ഉണ്ട്. ഇത് കൊക്കുമന്ദാരം, ഇത് വലിയ വൃക്ഷമാവും. നമ്മൾ റോഡ് സൈഡിലൊക്കെ വെച്ചിരിക്കണ കാണാം. ഇത് 2 കൊക്കുമന്ദാരം കേട്ടോ, അപ്പുറപ്പുറം. ഇത് ഹോർമോണൽ ഇംബാലൻസിനാണ് ഇതിൽ ഏറ്റവും ഇത് ഉപയോഗിക്കുന്നത്, പൊതുവെ ഉപയോഗിക്കുന്നത്. തൊലിക്കാണ്, തൊലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ടാവും. ഇത് കഴിക്കാം കേട്ടോ, ഈ പൂവ് കഴിക്കാം. ഏറ്റവും അധികം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു പൂവാണിത്. ഭംഗിയുള്ള പൂവ. അതെ അതെ, ഇത് തൈറോയിഡിനുള്ള മെഡിസിനിൽ ഉപയോഗിക്കണതാണ്. കൊക്കുമന്ദാരം, ഇതൊരു പൂവുണ്ടാവുന്ന ഒരു വൃക്ഷമാണ്. എല്ലാ കാലത്തും നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവും, നല്ല സുഗന്ധമാണ്. ഇത് ഇതിനും ഔഷധ ഗുണം, നല്ല ഔഷധ ഗുണമുണ്ട്. ഇതിന്റെ ഇതിനൊരു കറയുണ്ട്, ആ കറ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു മരുന്ന് നീ ശുദ്ധിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ സിദ്ധവൈദ്യത്തിലെ ഒരു രഹസ്യമാണ്. അവിടെ വലിയൊരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു, അത് മറിഞ്ഞു വീണു. അത് കഴിഞ്ഞപ്പോ നമ്മൾ പുതിയത് വെച്ചതാണ്. ഇതാണ് രുദ്രാക്ഷം. ഇതാണ് കേട്ടോ നരനീന്തി, കുറെ ആളുകൾക്ക് അറിയില്ല. ശരീരത്തിലെ വിഷാംശങ്ങൾ കളയാൻ ഏറ്റവും നല്ല തണുപ്പ് തണുപ്പാണ്. കൗണ്ട് ഉണ്ടാവാനൊക്കെ നല്ലതാണ്. കാട് വെട്ടാൻ വേണ്ടിട്ട് വെട്ടി തളിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ വരെ
അപ്പൊ അവര് വരുമ്പോ നമ്മൾ ഒരാൾ കൂടെ നടക്കും, ഏ അത് അവിടെ വൃത്തിയാക്കണ്ട, ഇവിടെ വൃത്തിയാക്കണ്ട, അവിടെ വൃത്തിയാക്കണ്ട, അവസാനം ഒരു കൈക്കോട്ടൊക്കെ വെച്ച് നിക്കും, ഞങ്ങളെ എന്തിനാ വിളിച്ചത്. നമ്മളെ കമ്മ്യൂണിസ്റ്റ് പച്ച, ഇപ്പൊ അത് മുറിഞ്ഞു കഴിഞ്ഞാലൊക്കെ വെച്ചാൽ അത് വെക്കും, ഇത് ഉണ്ടാവില്ലേ ഫംഗൽ ഡിസീസസിനൊക്കെ ഭയങ്കര നല്ലതാണ്. അതെന്തറിയോ, ഇത് പെട്ടെന്ന് പെരുകുല്ലോ, വെച്ചു കഴിഞ്ഞാൽ ആ ഭാഗം മുഴുവൻ കാടാവും. കേരളത്തിലും ബംഗാളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ. അതല്ല ഡോക്ടറെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് 1950 അടുത്ത കാലഘട്ടത്തിലാണ്. അതിന് മുന്നും ഇത് 1800s ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ നമ്മുടെ കേരളത്തിൽ മാത്രമേ അതിനെ കമ്മ്യൂണിസ്റ്റ് വെച്ചാന്ന് പറയുന്നുള്ളൂ. ശരിക്കും എന്റെ പേരെന്താന്ന് അറിയോ? നമുക്ക് കമ്മ്യൂണിസ്റ്റ് വെച്ചാന്ന് തന്നെ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ അത് പോയി. സ്കൂളിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമില് ഇതിന്റെ രീതി ഫുൾ ടൈം പന്ത് കളിയാണ് സ്കൂളിൽ നിന്ന്. അപ്പൊ എങ്കിലും കൈയും കാലൊക്കെ കൊട്ടു, അപ്പൊ പിള്ളേർ പോക്കറ്റില് കമ്മ്യൂണിസ്റ്റ് പച്ചേരെ കുറച്ചങ്ങട്ട് കുത്തി തിരികെ കൊടുന്ന് എപ്പോഴും പോക്കറ്റിൽ ഉണ്ടാവും. കാരണം വീണ് പൊട്ടി കഴിഞ്ഞാൽ അപ്പനെ തിരുമ്പി വെക്കാനായിട്ട്. നമ്മളിപ്പോ ഈയവിടെ ഷുഗറൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഗുളി കഴിക്കുന്ന പോലെ. അല്ല, അത് അറിയില്ലേ, ഇത് ഷുഗറിന് നല്ലതാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബ് യൂണിവേഴ്സിറ്റിയില് അങ്ങനത്തെ പ്രചാരണം ഉണ്ടായിട്ട് കുറെ പേര് ഇത് അരച്ചു കുടിക്കുകയും വെള്ളം തിളപ്പിച്ച് കുടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ബോഗൻവില്ലയുടെ അരച്ചു കുടിച്ചിരുന്നു. ബോഗൻവില്ലയും കമ്മ്യൂണിസ്റ്റ് പച്ചയും കൂടി അരച്ചു കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും പറഞ്ഞിട്ട് ഒരു യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയും ഇല്ല. പിന്നെ ഏതെങ്കിലും ഒരു പാഷൻ ഫ്രൂട്ടിന്റെ അല്ല, അതിട്ട് തിളപ്പിച്ച വെള്ളം കൊള്ളുക. എന്റെ അമ്മ കുറെ കുടിച്ചിട്ട് നോക്കിയപ്പോ 200 ഉണ്ടായിരുന്നു 400 ആയി. അപ്പൊ മനസ്സിലായി ഇത് ഇത്രക്കും ഗുണമാണ്. അതിന്റെ ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് ഈ യൂട്യൂബിലും വാട്സപ്പിലൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ ഇടുന്നത്. വെറുതെ അവർക്ക് വ്യൂസ് കിട്ടാനെടുത്തത് കൊറേ പേരുടെ ആരോഗ്യം തന്നെ. നിങ്ങളുടെ പ്രമേഹം അങ്ങനെ അങ്ങനെ കമ്പനിയിലിട, അപ്പൊ അത് രോഗികളൊക്കെ ഇത് കാണുമ്പോ പോയിട്ട് ചെയ്യും. അതെ, പാരിജാതം തിരുമിഴി തുറന്നു. ആ പാട്ട് കേൾക്കാത്തവർ, അതൊരിക്കലെങ്കിലും മൂളാത്തവരോ ആയിട്ടുള്ള മലയാളികൾ ഉണ്ടാവില്ലേ? പക്ഷെ ആ പാരിജാതം എന്ന് പറഞ്ഞ ആ വൃക്ഷം അല്ലെങ്കിൽ ആ ചെടി എന്താണെന്ന് പലരും കണ്ടിട്ടുണ്ടാവില്ല. ആ ചെടിയുടെ താഴെയാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടാ ഡോക്ടറെ. ഇതിന്റെ പൂ രാത്രി ആയിരിക്കും പാരിജാതം തിരുമിഴി തുറന്നു. പാട്ടിന്റെ ഗന്ധം അടിക്കാത്ത ഞാൻ ഇതിന്റെ അടുത്ത് എത്തുമ്പോ അപ്പോഴും പാട്ട് പാടും. നാരായണൻ അടുത്ത് എത്തുമ്പോഴും എന്റെ അടുത്ത് പറയും, മതി മതി തുടങ്ങിണ്ടാവില്ല ചേട്ടാ. ആൾക്കാരെ പറയും ആ പാവം ഡോക്ടർ വെച്ച് പിടിപ്പിച്ച മരമൊക്കെ ചേട്ടൻ ഇത് വെട്ടണം. അജു ഏട്ടൻ ഇലക്ട്രിക് നാരായണമാ അത് പിടിക്കേ. അവിടെ നിക്കണ പോ തിരുമിഴി തുറന്നു. അത് രാത്രിയിൽ വിടരുന്ന പൂക്കൾക്ക് മണം കൂടുതലായിരിക്കുമല്ലോ, വെള്ള കളറും ആയിരിക്കും. മൂക്കടഞ്ഞ ആളാണോ മണപ്പിക്കാൻ വരുന്നത്? പവിഴ മുന്തിരി ഉണ്ടാ? അങ്ങനെ ഒരു മുന്തിരി ഇല്ല. പവിഴ മുന്തിരി പൂത്ത് വിടർന്നു പ്രാസം ശരിയാക്കാൻ വേണ്ടി പറഞ്ഞേക്കല്ലേ. അതൊരു ഇതുപോലെ തന്നെ ഒരു അതൊരു വെറുതെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ഔഷധ ഗുണം ഉണ്ടായിരിക്കും, അതിന്റെ വിത്തിനും ഉണ്ടായിരിക്കും. കാരണം കിളികൾ വന്ന് തിന്നുന്നുണ്ട് അത്. ഈ പാല ഇതിനെ ചിലര് വേറെ പേരുകളൊക്കെ പറയും. നമ്മള് പാലാന്ന് പറയുന്നത് തൃശ്ശൂര്. ഇതിന്റെ കറയും വലിയ ഔഷധമാണ്. പണ്ടൊക്കെ ഇതിനെ ഭയങ്കര ഭീതിയോട് കൂടിയിട്ട് നോക്കി തമിഴ്നാട്ടിലൊക്കെ ചെന്ന അതിന് മുഴുവനും കുമിഴിന്റെ പറയണ കുമിഴ് കേട്ടിട്ടുണ്ട്. വലുതപ്പുറത്ത് വേറെ ഉണ്ട് വലിയ മരണ്ട്, അതെടുക്കാം. ഇതോരോ ഇതിന് വേണ്ടിട്ട് വെട്ടി വെച്ചേക്കണതാണോ? മരുന്നുകൾക്ക് വേണ്ടിട്ട് തൊലി എടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. നല്ല സുഖല്ലേ ഇവിടെ നിൽക്കാൻ? കാട്ടിലെത്തിയ പോലെ ഇവിടെ. ഈ വള്ളികളൊക്കെ ഔഷധങ്ങളാട്ടോ ഇതിൽ പിടിച്ചിരിക്കുന്നതൊക്കെ. അതൊക്കെ ഔഷധങ്ങളാണ് നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ അത്യാവശ്യത്തിന് പാമ്പുണ്ട് കേട്ടോ ഈ ഭാഗം. ഡോക്ടർ കാവ് ഉണ്ടാക്കാൻ പോവാണ്. അതിനുള്ള അതിന് കാവിലേക്ക് വേണ്ട മരങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞാൽ പാല. പിന്നെ പൂമരം, കാട്ടുചെമ്പകം എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അതിലൊക്കെ ഇനി വള്ളി പടർപ്പുകളൊക്കെ പിടിപ്പിച്ച് ഇനി ഇവിടെയും നിറച്ച് മരങ്ങൾ വന്ന കാവായി. ശരി, 20 സെന്റ് പോരത്. നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോ അറിയില്ല സ്ഥലം എത്ര ഉണ്ടെന്നേ. ഈ കൂവളം പലം മരുന്നുകൾ ഉണ്ടാക്കാൻ ആവശ്യമാണ് വേരൊക്കെയും. അപ്പൊ ഒരു കൂവളം വേര് കിട്ടണേ പറക്കണ്ടേ, അപ്പോഴത്തേക്കും
വേറെ നിറച്ച് കൂവളങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ടാവും. അത് കാരണം കൂവളം നിറയെ വെക്കൂല്ലേ, നിറയെ വെച്ചിട്ടുണ്ട്. ഈ പറമ്പിലും വേറൊരു പറമ്പിലായിട്ട് നമ്മൾ 200 കൂവളം വെച്ചിട്ടുണ്ട്. ഇവിടെ കുറെ മഞ്ഞളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, മരുന്നുകൾക്ക് മരുന്നിന് വേണ്ടിയിട്ട് അവിടെയുണ്ട്. ഇത് മൊത്തം കരിമഞ്ഞളാണ്. അത് കരിമഞ്ഞള് മഞ്ഞളിനേക്കാൾ പവർഫുൾ ആണ്. പൊതുവെ അത് നമ്മളുടെ ഒരു നിരീക്ഷണങ്ങളില് അത് ഫാറ്റി ലിവറിന് ലിവർ ഡിസീസിനൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ വയറില് വിശപ്പില്ലാത്ത ആളുകൾക്ക് ഒക്കെ അത് അരച്ച് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വിശപ്പ് വരും. വളരെ കുറച്ച് കഴിക്കണ്ടു കേട്ടോ, അധികം കഴിച്ചാൽ പൊള്ളും. ഇതൊന്നും കേട്ടിട്ട് ആരും ചെയ്യരുത്. അതിന് എല്ലാമായിട്ട് ഒരു റേഷ്യോ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും വേറെ ചേർക്കേണ്ട സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ നല്ലതാണെന്ന് കേൾക്കുമ്പോഴത്തേ ഓടിപ്പോയിട്ട് അതൊന്ന് ഫാറ്റി ലിവർ ഉള്ളവരൊന്നും പോയിട്ട് അരച്ച് കഴിക്കരുത്. അതെ, കാട്ടുചേനയാണ്, കാട്ടുചേനയാണ് നമ്മൾ കുറെ ഉപയോഗിക്കേണ്ടത്. ഈ വനസൂരണാദി ലേഹ്യം എന്നൊക്കെ പറഞ്ഞ പൈൽസിനുള്ള ലേഹ്യങ്ങളിലൊക്കെ ഉപയോഗിക്കും. അതാണേലോ മുളച്ചി, പണ്ട് സ്കൂളിലൊക്കെ സ്ലേറ്റ് മാക്കാനെടുത്ത് തരുന്നില്ലേ, ഇലയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികൾ വരും. അത് മഷിത്തണ്ടല്ലേ, ഞങ്ങളൊക്കെ മഷിത്തണ്ട. ഇത് ഇത് സ്ലേറ്റ് മാക്കാൻ എടുത്തായിരുന്നു. ഇത് ഏതാ കൊറിയയുടെ അല്ലേ, നാരായണ ചെമ്പകത്തിന്റെ. നമ്മളൊരു 10 ചെമ്പകം വിരിഞ്ഞാലുള്ള സുഗന്ധാണ് ഒരു പൂ വിരിഞ്ഞാല്. മുട്ട് അല്ലല്ല, മുട്ട് മുട്ടിന്റെ മണണ്ട. നല്ല മണുണ്ട്. ചെമ്പക പൂവിന്റെ മണല്ലേ, ചെമ്പക മുട്ടിന്റെ മണുണ്ട് മുട്ടിന്. അത്രയ്ക്ക് മണാണ്, പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവനും സുഗന്ധ. ഇവിടെ ഒരു കാപ്പിച്ചെടി നിൽക്കുന്നുണ്ട്. വലിയ കാപ്പിത്തോട്ടങ്ങളുള്ളവർക്കൊക്കെ തോന്നുന്നുണ്ടാവും, ഓ ഇതാണോ വലിയ സംഭവം കാണിക്കണേന്ന്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് അതൊരു സംഭവമാണ്. ദേ ചേട്ടാ കാപ്പിക്കുരു ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഭയങ്കര നല്ല മണാട്ടോ പൂക്കുമ്പോ, കാപ്പി പൂ ഉണ്ടാവുമ്പോഴേ. ഇത് സ്ട്രോബെറി ഗോവയാണ് കേട്ടോ. ഇതിലിങ്ങനെ സ്ട്രോബെറിയുടെ കളറിലുള്ള കുറച്ചു പേരൊക്കെ ഉണ്ടാവും. അതൊരു പുളിപ്പാണ്. ആദ്യം നല്ലോണം പഴുക്കുമ്പോ മധുരം ഉണ്ടാവും. ശരിക്കും സ്ട്രോബെറിയുടെ കളറാണ്. കുറേ ഉണ്ടാവും. ഈ ഇങ്ങനത്തെ അപൂർവമായിട്ടുള്ള ചെടികളൊക്കെ ഡോക്ടറെ സംഘടിപ്പിക്കുന്ന തൈകള്, അത് എന്റെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറഞ്ഞാൽ നഴ്സറികൾ സന്ദർശിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ എവിടെ നഴ്സറി കണ്ടാലും കേറും. പിന്നെ ഈ ഔഷധ സസ്യങ്ങൾ മാത്രം കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ. തൃശ്ശൂർ ഒരു ബാബു എന്ന് പറഞ്ഞിട്ട് മണ്ണുത്തിയിലുള്ള ഒരാളുണ്ട്. അദ്ദേഹം ബാബു എന്നല്ല, ബേബി എന്നാണ് ശരിക്കും പേര്, ബാബു എന്ന് വിളിക്കുന്നതാണ് തോന്നുന്നത്. അദ്ദേഹം കാട്ടില് പോയി വിത്തുകളും ചെറിയ ചെടികളും കൊണ്ടുവന്ന് കവറിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആളുടെ അടുത്തുനിന്നാണ് കൊറേ ഔഷധ വൃക്ഷങ്ങൾ വാങ്ങിച്ചത്. പലരും കൊടുക്കണത് അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു. അതെനിക്ക് കൊറേ ചതി പറ്റിയിട്ടുണ്ട്. ഇവിടെ ഗുഗുല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഭാഗം മുഴുവനും വെച്ചു പിടിപ്പിച്ചു. വലുതായി വന്നപ്പോ അത് വേറെന്തോ ചെടിയായിരുന്നു, ഒക്കെ വെട്ടിക്കളയേണ്ടി വന്നു. കൊറേ സംഭവങ്ങൾ അങ്ങനെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സോമനാധികായം, സോമനാധികായം ഇതിന്റെ കറ, ഇതിപ്പോ ആയിട്ടില്ല, ഇതിന്റെ കറ ഉള്ളിന്ന് കറ വരും. ആ കറയാണ് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നത്. കായം തന്നെ, നമ്മുടെ കായം പോലെ തന്നെ, നമ്മുടെ സാമ്പാറിലുള്ള കായം അല്ല, ആ കായം ഇതുപോലെ തന്നെ കറയുന്ന തന്നെയാണ്. അത് പൂണ്ടായി സോമനാധികായം, നമ്മുടെ ഗന്ധരാജൻ പോലെ ഇരിക്കും പൂവൊക്കെ. ഗന്ധരാജൻ അതിന്റെ പൂവല്ലേ. ഇതൊരു തരം മന്ദാര കേട്ടോ. ഇതില് തീ പോലത്തെ പൂണ്ടാവും. തീ മന്ദാരം എന്നാണ് ഇതിന്റെ ഒന്നിനും. അതുപോലെ തന്നെ പിന്നെ നമ്മള് ശംഖുപുഷ്പം ഒക്കെ നിറയെ നട്ടക്കാണ് അതിന്റെ പേരിന് വേണ്ടിട്ടേ. ഇതാണ് കേട്ടോ ശരിക്കും ഇതാകം ഇതായി നിൽക്കണം. യൂട്യൂബില് കണ്ടിട്ട് ശംഖുപുഷ്പം വൈകുന്നേരം ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എന്റെ അമ്മ കുടിക്കുന്നുണ്ട്. ആന്റി ഓക്സിഡൻസ് ഒക്കെ നിറയുണ്ട്, കുഴപ്പമൊന്നും വരില്ല. ഇല്ല, ഇതാണ് കേട്ടോ ശരിക്കും. അപ്പൊ ആരോ പറഞ്ഞു പ്രാന്തിനാണ്. അതില് വേര് മാനസിക രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതല്ലേ, ഇത് ഇത് ഇതിന്റെ ഇത് ഉണങ്ങി ഇത് എപ്പോഴും അങ്ങനെയാ. പൂ ഉണ്ടായി കഴിഞ്ഞാൽ കൊമ്പുകളൊക്കെ, ഇതാണ് ശരിക്കുള്ള പിച്ചകം, തോവാള പിച്ചി എന്നൊക്കെ പറയണ പിച്ചകം. ജാതി ജാതി അതിന്റെ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചില്ല, പിന്നെ നമ്മൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പൊ വേറെ വേറെ പണ്ടത്തെ ഓർമ്മകളുണ്ട്. ചെമ്പകത്തിന്റെ മണം ഇവിടെ ചെമ്പകണ്ട്. സ്കൂളിൽ സ്കൂളിൽ പോണ ഓർമ്മ വരും. കുട്ടികൾ ബോക്സിൽ വെച്ച് കൊണ്ടുവരും. ഇതാണ് കേട്ടോ പൂരാടത്തിന്റെ വൃക്ഷം. ഇതൊക്കെ നമ്മുടെ അച്ഛന്റെ നാളാണ് പൂരാടം. വഞ്ചി അതുപോലെ തോന്നിക്കും, പക്ഷെ അതല്ലാന്ന് തോന്നുന്നു. സോഡാ പുളി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇരുമ്പം പുളിയിലെ പോലത്തെ ഒരു പുളിയുണ്ട്. സ്റ്റാർ ഫ്രൂട്ട് അതന്നെ. ഇത് ഇതിന്റെ തൊലി ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കും. തൊലി തൊലിയും വിത്തും ഒക്കെ ആദിവാസികൾ എല്ലാ ഭാഗവും ഉപയോഗിക്കും. ഇത് കണ്ടോ, ഇതാ ഇതിന്നാണ് നമ്മൾ കൊണ്ടുവന്നത് ചെമ്പകം. ചെമ്പകം നടാൻ പാടില്ല എന്ന് പറയും.
നട്ടാളുടെ ഹൈറ്റ് എത്തുമ്പോ അയാൾ മരിക്കും. വെറുതെ പറയണത്, ഞാൻ മരിക്കേണ്ട സമയം. അത് വേണമെങ്കിൽ ഷോർട്ട് എടുത്തോ, ഒരു ചെമ്പക പൂ എടുക്കുന്നത്. താങ്ക് യു. ചെമ്പകപ്പൂവിന്റെ പാട്ടും തുടരട്ടോ. ചെമ്പകപ്പൂ മുട്ടിൽ നിന്നും വസന്തം വന്നു, അങ്ങനൊരു പാട്ടു. ചെമ്പകപ്പൂ മുട്ടിൽ നിന്നും എന്റെ ജാനക കുട്ടിക്ക് മരമുഞ്ഞ, ചെടിമുഞ്ഞ, കസ്തൂരി മുഞ്ഞ, അങ്ങനെ മൂന്ന് നാലുതരം മുഞ്ഞകളുണ്ട്. ഇത് അതിലൊരു മുഞ്ഞയാണ്, ഇത് കസ്തൂരി മുഞ്ഞ. അതിന്റെ മണം നോക്ക്, നല്ല മണല്ലേ. ഇതിന്റെ ഇല കണ്ടോ, ഇത് നമ്മള് മൂക്കിലൊക്കെ നമുക്ക് മണം നഷ്ടപ്പെടില്ലേ, ഞാൻ അത് പരീക്ഷിച്ചിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് നമുക്ക് മണമില്ലാത്ത സമയത്ത് ഇത് ശ്വസിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചാ കുറച്ച് കഴിയുമ്പോഴേക്കും മണം വരും. കുറച്ച് കഴിയുമ്പോ വീണ്ടും പോകും, അപ്പൊ വീണ്ടാക്കണം. ദശമൂലങ്ങളിൽ ഒന്നാണ് മുഞ്ഞവേര്. അതിനിപ്പോ ആ ചെടി മുഞ്ഞ അപ്പുറത്ത് ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അതിന്റെ വേറെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇപ്പോ. ശരിക്കും ഇതിന്റെ വേറെയാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മള് കണ്ടില്ലേ, വേര് കട്ടി എടുക്കുന്നത്. ഡോക്ടറുടെ മോന്റെ പേര് നാരായണ എന്നാ, എപ്പോഴും ഡോക്ടർക്ക് മോക്ഷം കിട്ടും എന്തായാലും. നാരായണ നാരായണ അതിനുവേണ്ടി മാത്രം വിളിച്ചു. പക്ഷെ ഇവര് ഭയങ്കര കുറുമ്പായിരുന്നേ, അപ്പൊ ചെറുപ്പത്തിലെ നാരായണ എന്ന് സൗമ്യമായിട്ട് വിളിക്കാനേ പറ്റിയിട്ടില്ല. സാക്ഷാൽ വിഷ്ണു ഭഗവാന് ദേഷ്യം വന്നിട്ടുണ്ടാവും. അതെ, അജാമിള മോക്ഷം എന്ന് പറഞ്ഞിട്ട് അറിയാലോ, അജാമിളന് മോക്ഷം കിട്ടിയത്. ആള് മരണ കിടക്കയില് കിടക്കുമ്പോ മകനെ വിളിച്ചതാണ് നാരായണ നാരായണന്ന്. പിന്നെ കൊറേ വിളിച്ചു കഴിഞ്ഞപ്പോ വിഷ്ണുവിന്റെ ഇരിക്കെ പ്രതിയിലാണ് വൈകുണ്ഠത്തില്. എന്നിട്ട് വന്ന് കൂട്ടി കൊണ്ടുപോയിന്നാണ്. അവക്കാട് ഒരെണ്ണൊക്കെ ഉണ്ടായി. ഇതൊരു ഇത് അവക്കാടോ ആണ്, അതും അവക്കാടോ ആണ്. ഇതാ കണ്ടില്ലേ ആ ചെറുത്, അത് അവക്കാട് തന്നെയാണ്. അത് ഗണപതി നാരകമാണ്. ഇത് പനി വരുമ്പോ ഈ ഗണപതി നാരകത്തിന്റെ ഇലയിട്ട് വെള്ളം കുടിച്ചാൽ ഭയങ്കര റിസൾട്ടാണ്. ഇലയിട്ട് കുളിക്കുകയും ചെയ്യാം, ദേഹം വേദനകളൊക്കെ പോവും. അത് പീനട്ട് ബട്ടർ ഫ്രൂട്ട് ആണ്. കുരുവിന്റെ പുറമെയുള്ള തൊലി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കളഞ്ഞു ഉള്ളിട്ട് കുരു തിന്നാൻ പുറമേലത്തെ അത് നന്നായി പഴുത്താ നല്ല സോഫ്റ്റ്. ഇത് 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 കയ്യിൽ പിടിച്ചോ, ഇത് കയ്യിൽ പിടിച്ചിട്ട് മൂക്കിൽ ഇങ്ങനെ നോക്കി നോക്ക്, മൂക്ക് തുറക്കും. അതുപോലെ തന്നെ മുന്നേടാ ഇതാണ് ടൈഡിങ്ങിന്റെ തൊലി എന്ന് അറിയില്ലേ. ണ്ട ഇത് നീർക്കെട്ടൊക്കെ പോവും ശരീരത്തില്. ഇത് 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 ഇട് ഇടിങ്ങൽ ഇടിങ്ങിൽ ഇടിങ്ങിൽ ഇതിന് തൊലി മാത്രമാണ്, തൊലിയാണ് ഇലയും അരച്ചു വെക്കാം. നീരൊക്കെ പോയി കഴിഞ്ഞ് നീരൊക്കെ പോവും. എടുത്തിട്ട് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇത് ബേൽ ഫ്രൂട്ട്. നമ്മൾ ഈ ബംഗാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂവളത്തിന്റെ കായപോത്തൊരെണ്ണത്തിന്റെ ജ്യൂസ് ആക്കി കിട്ടില്ലേ ബേൽ ഫ്രൂട്ട്. അത് ഇത് സ്ട്രോബെറി ഗോവ നമ്മളിതിന്റെ ഇങ്ങനെ ഉണങ്ങിയിട്ടുള്ളതും കണ്ടിട്ടുണ്ടാവാ. അയ്യോ അതെന്റെ കയ്യില് പോന്നു. ഇതേ കണ്ട തിപ്പലി നിർഗുണ്ടി എന്ന് പറയണത്, മലയാളത്തിൽ എന്താ പറയാ നിർഗുണ്ടി. ഇതാണ് ശരിക്കും, ഇതുകൊണ്ട് നോക്ക് കണ്ട ഓടിക്കുമ്പോ കണ്ടില്ലേ ബ്ലാക്ക് കളറ് നിർഗുണ്ടി എന്ന് പറയില്ലേ. നാഗപ്പൂമരം ആ മറ്റേ ബോള് പോലെ നാഗപ്പൂമരം അതിന്റെ കായ കണ്ട. അതിന്റെ പൂവ് നാഗപ്പൂ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കും, ഔഷധത്തിന് ഉപയോഗിക്കും നാഗപ്പൂ മരം. ഇത് അതെ അതെ ഔഷധ പ്രത്യേകതര പൂവ് അല്ലേ. മുഞ്ഞ കുടിക്കാം. ഈ മുഞ്ഞയുടെ ഇല നമ്മള് ഈ ദശമൂലത്തിലൊന്നാണ് മുഞ്ഞ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ശരിക്കും നമ്മൾ ആ മുഞ്ഞയാണ് എടുക്കേണ്ടത്. പക്ഷെ ഇപ്പൊ ആൾക്കാർ ഇതിന്റെ വേറെയാണ് എടുക്കുന്നത്. പിന്നെ ഇത് എല്ലാ പുഴുക്കടികൾക്കൊക്കെ ഭയങ്കര നല്ലതാണ് മുഞ്ഞ. കൊറേ അസുഖങ്ങൾ. ഇത് മധുരമുള്ള മധുരമുള്ള ലൂപി പറയും. എന്താ മുള്ള് അല്ലേ, ഇതിന് ദൈവത്തിന് ഇത്ര മുള്ള കൊടുത്തേക്കണാവോ. ആ ഉണ്ടാവണില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് മറ്റേ സാധനട്ടോ, ലാങ് ലാങ് എന്ന് പറയണത്. ലാങ്കി ലാങ്കി ഇത് അമ്പഴം ഇട്ട് എടുത്തോ അച്ചാറിടാം. പക്ഷെ മറ്റേ പുളിയുള്ള അമ്പഴങ്ങ അല്ല കേട്ടത്, ഇത് വെറുതെ തിന്നാം.
ഈ പേരക്ക മാങ്ങ പോലെ ഇരിക്കും പൊട്ടിച്ചോ അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അച്ചാർ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാ എന്ത് ഈശ്വര എന്തൊരു അവിടെ നിന്നാക്കി കയ്യിൽ പിടിച്ചു മഴ കൊണ്ട് നിക്കുന്നതല്ലേ കുളിക്കുകയാണല്ലോ ചെറിയ വിളിയല്ലേ ഉള്ളു എക്സ്പ്രഷൻ ഇപ്പൊ ഇതിപ്പോ എന്താ മുട്ടാണോ അതോ അതിന്റെ കായയോ കായ ഇത് കായ ഇതിന് പൂവുണ്ടാവും നിറയെ പൂവുണ്ടാവും ഫുൾ ഇത് ഫുള്ളായിട്ട് നീലപ്പൂവായിരിക്കും ഈ ഇലകൾ ഇങ്ങനെ തണ്ടുകളിലും ഇവിടെ ഇങ്ങനെ ഇടയിലിടയിലെ കക്ഷത്തിലായിരിക്കും കായാമ്പൂ ഇതാണ് നമ്മളുടെ മാധവക്കുട്ടി ഫെയിം നീർമാതളം ഇതാണ് അതെ നീർമാതളം നമ്മള് മരുന്നിന് എടുക്കുന്നുണ്ട് അയ്യപ്പാന അയ്യപ്പാന എന്ന് പറയണത് വിശല്യകരണി എന്നൊക്കെ പറയും ചേർന്നുണ്ട് ചേർന്ന് പോണ്ട് ഇത് ഈ കാണുന്നതൊക്കെ കരിമഞ്ഞള് നടുവില് വരെയുള്ളതൊക്കെ കരിമഞ്ഞള് ദീപി കുഞ്ഞു കുഞ്ഞുള്ളത് നടക്കാനേ കൊറേ പാട്ടുകൾ ഇങ്ങനെ വരുമല്ലേ ഇത് കസ്തൂരി വേണ്ട അതൊരു കസ്തൂരി വേണ്ട അല്ലേ ഇത് കൊടംപുളി ഇത് പിന്നെ ഒരു ഇതെന്താ ഈ സാധനം ഇത് അർബുദനാശിനി മൂന്ന് തരയല്ലേ ഇന്ത്യ ഇതില് വേണ്ടില്ലേ ഇതൊരല ഇത് വേറൊരല ഇത് മൂന്നാമത്തെ തരയല ഈ ഇല ഇങ്ങനെ വരും ഇതിന്റെ ഉള്ളില് വേണ്ട പൂവിന്റെ ഉള്ളിലാണ് ഇത് ക്യാൻസറിന് നല്ലതാണ് അതാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇതിന്റെ ഈ ഇലയില് ചെറിയ ഇല ഇതാണ് അരച്ചു കൊടുക്കുന്നത് അവര് സ്റ്റൊമക് ക്യാൻസറിന് വേറെ ചില മീഡിയത്തില് ഇതൊന്നും കണ്ടിട്ട് ആരും അരച്ചു കഴിക്കല്ലേ അതെ 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 അത് ഓരോ വൈദ്യന്മാരുടെ അവരുടെ ഓരോ രോഗിയുടെ അവസ്ഥ അനുസരിച്ചാണ് കൊടുക്കുക വെറുതെ നമ്മൾ അരച്ചങ്ങനെ ഒന്നും കഴിക്കരുത് ഇതിന്റെ മുകളിൽ ചിറ്റമൃതിന്റെ വള്ളി ഇതാണ് അത് അതിന്റെ മുകളിലേക്ക് കാട്ടുകോവല്ലേ ശരി അതിനെ വളർത്തിക്കുന്നത് ഡോക്ടർ പറയാണേ നമ്മള് കേട്ടാണ് കാഞ്ഞിരം മുഴുവൻ വിഷാണ് വീട്ടില് വെക്കരുത് അങ്ങനെ അല്ലേ പക്ഷെ ഒരു കാഞ്ഞിരം വെച്ചിട്ട് അതിന്റെ താഴെ ഒരു കുടില് കെട്ടി താമസിക്കുകയാണെങ്കിൽ ഒരു അസുഖവും വരില്ല അത്രേ നമ്മള് ആര്യവേപ്പിലിന്ന് തട്ടി വരുന്ന കാറ്റ് നല്ലതാണ് ഉങ്ങ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ കാഞ്ഞിരം എല്ലാ വിഷങ്ങളും ഈ പരിസരത്തുള്ള വിഷങ്ങളൊക്കെ പോകുന്നത് വലിച്ചെടുക്കും പിന്നെ വീട്ടില് വെക്കരുതെന്ന് പറയണതിന്റെ ഒരു കാര്യം എന്താ അറിയോ ഭയങ്കര തെറ്റിദ്ധാരണയാണത് വീട്ടിൽ ഇന്നതൊക്കെ വെക്കരുതെന്ന് പറയുന്നത് എന്താ വെച്ചാ കാഞ്ഞിരത്തിന്റെ ഇലക്കും പഴത്തിനും ഇതിന്റെ ഭാഗങ്ങൾക്കെല്ലാം ചെറിയ വിഷാംശം ഉണ്ട് അപ്പൊ ഈ ചെറിയ കുട്ടികള് വീട്ടിലുണ്ടാവുമ്പോ അവര് വിഴുങ്ങ് ചവയ്ക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് അത് വെക്കരുത് പിന്നെ നാരകം നട്ടിടം മുടിയും എന്ന് പറയും നാരകം അതായത് എന്താ വെച്ചാൽ നാരകത്തിന് മുള്ളുണ്ട് ചെറിയ കുട്ടികളൊക്കെ മുള്ള തറച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പകയുണ്ട് ആ ഭാഗത്തൊക്കെ നീര് വരും അല്ലെങ്കിൽ നാരകത്തിനെ പോലെ ഇത്രയും നല്ലൊരു സംഭവം വേറെ ഇല്ല എല്ലാ ഭാഗ ഔഷധമാണ് നമ്മളിതിന്റെ എല്ലാ ഭാഗവും എടുത്ത് കാരസ്കര തൈലം എന്ന് പറഞ്ഞ തൈലം കാച്ചുന്നുണ്ട് അത് ഈ വാദസംബന്ധമായ വേദനകളൊക്കെ ഇല്ലേ കാലുവേദന കൈവേദന കടപ്പുകള് ഇതൊക്കെ അതിനൊക്കെ ഭയങ്കര നല്ലതാണ് പലകപ്പയ്യാനി ദശമൂലത്തിലെ ഒരു വൃക്ഷമാണ് ഈ പലകപ്പയ്യാനി ഇതിന്റെ വേരെടുക്കും തൊലി ഉടുക്കും ആണ് അതിന്റെ അതിന്റെ കായുണ്ടാവണോ പലക പോലെ നീണ്ടു വരണുണ്ട് ഇതിവിടെ പൂക്കുല ഇങ്ങനെ അവിടെ നീർമാതലം കാണിച്ചു തന്നില്ലേ ഇത് ഇത് നീർമാതലം തന്നെയാ ഇത് ചെറുതേക്ക് ചെറുതേക്ക് ഭാർങ്ങി ഭാർങ്ങി എന്ന് സംസ്കൃതത്തിൽ പറയും അതിന്റെ പൂക്കളെ കണ്ട പ്രത്യേകിച്ചും ഈ സ്ത്രീ സംബന്ധമായ അസുഖങ്ങളില്ലേ അവർക്ക് അതിനുപയോഗിക്കുന്നു ഇതിന്റെ വേര് ഉപയോഗിക്കും പൂരൻ നക്ഷത്രത്തിന്റെ മരം പ്ലാശ് നമ്മളിങ്ങനെ എല്ലാ മരങ്ങളും എണ്ണി പറയണില്ല കേട്ടാ ഇവിടെ ഒരു തരം മരം തന്നെ കുറേ വെച്ചിട്ടുണ്ട് ഡോക്ടർ കാരണം ആ മരുന്നിന്റെ നമുക്ക് ആവശ്യകത അനുസരിച്ചിട്ട് കൊറേ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു തരം മരം തന്നെ കൊറേ കാണാം പിന്നെ ചിലതൊന്നും നമുക്ക് പേര് പുറത്ത് പറയാൻ പാടില്ലാത്ത മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും കാണിക്കണില്ല നക്ഷത്ര വൃക്ഷങ്ങളെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ ഒരു ഇത് ചെയ്യാം അങ്ങോട്ടൊന്ന് പോവാല്ലേ പാടത്തിന്റെ അടുത്തേക്ക്
ഈ പറമ്പിന്റെ ബാക്കിലും ഒരു റോഡുണ്ട്. നമ്മളിപ്പോ നടക്കുന്ന ഈ സ്ഥലത്തിന്റെ ബാക്കിൽ റോഡുണ്ട്. ഈ റോട്ടിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാടത്തേക്കാണ്. മോളിലുണ്ട് പെരുവാൻമല ശിവക്ഷേത്രം, ഭയങ്കര രസമുള്ള സ്ഥലമായിട്ടോ. ഇത് ഡോക്ടറുടെ നിലാണ്, 2 ഏക്കർ സ്ഥലം. ഡോക്ടർക്ക് ഉള്ള അരി പുറത്തുനിന്ന് വാങ്ങിക്കണില്ല അല്ലേ? ഇല്ല, പണ്ട് കാലത്തൊക്കെ എല്ലാം അവിടെ ഇത് തന്നെയായിരുന്നു അല്ലേ? ആ, നമ്മളൊരു തോർത്ത് കൊണ്ടുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ മീൻ പിടിക്കും. അതോ ചേട്ടേ, അതിന് കെട്ടിയിട്ടില്ല കേട്ടാ, അതൊരു വരവ് വരും, ഞാൻ പോവാ. പാറുന്നായിരിക്കും മിക്കവാറും ഒരു മകളുടെ പേര്. അതന്നെ അപ്പുറത്തേ പോവാ. ചേട്ടൻ കേറി വരാൻ നോക്കാന്നുണ്ട്. ഇതാണ് കുറുന്തോട്ടി. കുറുന്തോട്ടി ഇല്ലാത്ത കഷായില്ല എന്ന് പറയില്ലേ? ആ, നമ്മള് ദന്തപാല എണ്ണ ഉണ്ടാക്കിയപ്പോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ദന്തപാലയുടെ അല്ല ശരിക്ക് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ദന്തപാല. ഞങ്ങളപ്പോ പാടം വരയ്ക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും ഈ പറമ്പിലേക്ക് തന്നെ എത്തിയിട്ടാ. ഇതാണ് ആനച്ചുവടി. അതാണ് ആനച്ചുവടി. അത് കൊറേ മന്ത്രവാദത്തിലും മരുന്നുകളിലും ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ഇതാണ് പൂച്ചമീശ. ഇത് കസ്തൂരി മഞ്ഞള്. ഡോക്ടർക്ക് അപ്പൊ ഒരുമാതിരി മരുന്നുകളൊക്കെ ഈ പറമ്പിൽ തന്നെ കിട്ടൂല്ലേ? അതിന്റെ അസംസ്കൃത വസ്തുക്കള് ഇവിടെ ഉണ്ട്. വേറെ ഒരു പറമ്പുണ്ട് പറഞ്ഞില്ലേ, മിക്കവാറും കിട്ടാത്ത മരുന്നുകളൊക്കെ നമ്മള് വെച്ചുപിടിപ്പിക്കും. ഇത് വെളുത്ത, അയ്യോ അതാകെ ഇലയൊക്കെ നാശമായി നിക്ക. വെളുത്ത ഞാവൽപ്പഴം ഉണ്ടാവണ ഞാവലാട്ടോ. അത് അത് വെച്ച് നമ്മൾ കളയില്ല. നമുക്ക് ശംഖുപുഷ്പത്തിന്റെ വേര് വേണല്ലോ എപ്പോഴും. ഈ പറമ്പ് കണ്ടിട്ട് കാട് പിടിച്ച് കെടുക്കാണല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടാ. എല്ലാ ഔഷധങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് പൂവരശ്. ഇതാണ് പൂവരശ്. പൂവ് കരൾ രോഗങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പലതരം മുഞ്ഞകൾ ഉണ്ട് പറഞ്ഞില്ലേ. അതിലൊരു മുഞ്ഞാണിത്. ഇത് മരമുഞ്ഞ. ഈ ഇലക്ക് ഇത്തിരി വലിപ്പം കൂടുതലുണ്ട് അല്ലേ? മണങ്ങണ്ട, വലിപ്പം കൂടുതൽ. കൊങ്ങിണി പൂവിന്റെ എല്ലാരെ മണം പോലെ എനിക്ക് തോന്നുന്നു. അത് വേറെ മണം. അതെ, കുടങ്ങല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് നിലംബരം. ഇത് മുത്തുകൾ എന്ന് പറയണത് അല്ലേ? മുത്തുൽ. അതന്നെ, മുത്തുകൾ തന്നെ. നിലംബരണ്ടാണ് അതിന്റെ കൂടെ ഉള്ളത്. നിലംബരണ്ട, നിലംബരണ്ട, നിലംബരണ്ട എന്ന് പറയുന്നത് ഇത് ഇതാണ്. ഇത് നമ്മുടെ അവിടേക്കുള്ള നിറച്ച് വലിച്ചു കളയണ സാധനമാണ് ഈ നിലംബരണ്ട. കൊറേ അധികം മരുന്നുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നിലംബരണ്ടയും പുളിയാറിലും ഒക്കെ. ഇത് ഇത് മുള്ളുള്ള ചിറ്റമ്പരത് കേട്ടോ. ആ മുള്ള് കണ്ട, മുള്ള, മുള്ളുള്ള ചിറ്റമ്പ്രത്. ചിറ്റമ്പ്രത് അതാണ് ഒറിജിനൽ കർപ്പൂര മരം. കർപ്പൂരം എടുക്കുന്നത് അതിന്റെ സത്യമാണ്. ഇലകളായിട്ടുള്ള അതിന്റെ ഒരു ഇല പട്ടിച്ച് മണത്ത് നോക്ക്. കർപ്പൂരം, കർപ്പൂരം. ഇത് നിങ്ങൾ കൊണ്ടുപോയി കോട്ടവരണം. ഇത് കൊണ്ടുപോയിട്ട് കൊറേ ചെടി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞത്. ഇത് പാകപ്പുഴുന്നതാണ്. ഇതിന്റെ ഇതൊരു വഴുതനങ്ങയാണ്. ഇതിന്റെ ഇലയാണ് എടുക്ക. ഇത് ഇതിന്റെ ഉള്ളിൽ ഫുൾ വിത്താണ്. കായ നമുക്ക് കറി വെക്കാൻ പറ്റില്ല. ഇത് കൊണ്ടുപോയി നമുക്ക് ഇല കറി വെക്കാൻ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞ ഇലക്ക്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു 2000 തൈ ഉണ്ടാക്കാം. നിറച്ച് വിത്താണ്. ഇത് വീട്ടില് കൊണ്ടുവന്നിട്ട് വിത്താക്കിയിട്ട് ചെടികളാക്കി മുളപ്പിച്ചോ. എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ. ഇത് മൊത്തം തിന്നുപോയിട്ട് ഇതാക്കണ്ടല്ല. മന്തിനുള്ള എണ്ണ ഉണ്ടാക്കുന്ന ചെടിയാണ് ഒരു കാൽ ഞൊണ്ടി എന്നാണ് ഇതിന്റെ പേര്. ഈ ചെടിയുടെ പേര് വിഷപ്പച്ച എന്ന് പറയുന്ന ചെടിയാണിത്. എല്ലാ വശങ്ങൾക്കും ഉപയോഗിക്കും. പ്രത്യേകിച്ച് പാമ്പ് കടിച്ചതിനും കടന്നല് കുത്തുക അങ്ങനെ എല്ലാത്തിനും എടുക്കും. ഇതാ, അതാണ് പൂവ്. അടിയിലേക്ക് വീണ് കിടക്കണം. ഇതാണ് മരം. രാത്രി വിരിയും, രാവിലെ അത് താഴത്തേക്ക് വിരിയും. വൈകുന്നേരം വന്ന് അത് പൂത്തുലഞ്ഞ് നിൽക്കണ്ടാവും അല്ലേ? ഞാനിത് എവിടെയാന്നറിയോ? അതിന്റെ അതിന്റെ ഈ തണ്ട് ഞെട്ടി കണ്ടോ, പവിഴത്തിന്റെ കളറാണ്. അതുകൊണ്ടാണ് ഈ പവിഴ മല്ലി എന്ന് പറയണത് അല്ലേ. ഉദര സംബന്ധ, അതായത് വയറിന് അസുഖം വരുമ്പോ
മോരിലരച്ച് കഴിക്കണ പുളിയാറില എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടത്. ഇപ്പം അവിടെ നിന്ന് പൊട്ടിച്ചതാണ്. പക്ഷേ ഇപ്പം വെയിൽ കൊണ്ട് വാടി നിൽക്കുക. ഇതൊരു അപൂർവ ഇനം ഔഷധ ചെടിയാണ്. ഇതിന്റെ പേര് ഇതിന് മുറികൂട്ടി എന്ന് നമുക്ക് പറയാം. കാരണം അത് നമ്മൾ പൊട്ടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്നൊരു മഞ്ഞ ചറം വരും. അതിന്റെ ഇല പൊട്ടിച്ചു ഈ ചറല്ലേ വെള്ളം പോലെ. ഇത് വെച്ച് കഴിഞ്ഞാ മുറിവ് കൂടും. കണ്ട ഒരു തുള്ളിയായിട്ട് വരുന്നണ്ട മുറിവ് കൂടുത്ര. എല്ല് പോലും എല്ല് കൂടില്ല. എല്ല് കൂടില്ല കേട്ടോ. മുറിവ് മാത്രമേ പറ്റൂ. വലിയ മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് വെക്കും. ഈ പശ്ചാത്തലത്തിൽ അത് ചെറിയ ചെടിയല്ലേ. അതിനിപ്പോ ഇതൊക്കെ പൊട്ടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കിട്ടോ എല്ലാവരും. ഒരു പ്രാവശ്യം ഇപ്പൊ ഉച്ച ആയതുകൊണ്ട് അത്ര കിട്ടില്ല. രാവിലെ ആണെങ്കിൽ കിട്ടും. ഇവിടൊക്കെയാ അത് പൊട്ടിച്ചോടത്തുനിന്ന് വരുന്നുണ്ട് അതിന്റെ പശ. അപ്പൊ ഇനി ഇവിടെ പറയാത്ത കുറെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിലേക്ക് നമ്മൾ പോയിട്ടില്ല. അതെ ഔഷധ പുൽത്തകിടി. ഇത് കറുക നിലംബരണ്ട കറുക അതാണ് മെയിൻ ആയിട്ട്. കാട്ടുപയറ് കാട്ടുഴുന്ന് ഒന്നും കളയില്ല. പൂവാങ്കുരുന്തല ഇത് ഇത് വീടുകളിൽ വെക്കരുത്. തൊടാൻ അടുത്തേക്ക് തന്നെ പോവാൻ പാടില്ല എന്ന് പറയും. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും പിന്നെ ഫാക്ടറിയുടെ ഉൾഭാഗം ഓരോ മരുന്നുകൾ ഉണ്ടാക്കണത് കൊറേ പ്രോസസ്സുകൾ ഉണ്ട്. ഒരു ആയുർവേദ മരുന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞാലും അതൊക്കെ കൂടിയിട്ട് ഞങ്ങള് വേറൊരു ദിവസം വന്നിട്ട് വീഡിയോ ചെയ്യാം കേട്ടാ. ഇപ്പൊ ഉച്ചയാവാറായി. അപ്പോ ജഗ്ഗുവിന്റെ കാര്യം എന്തായി എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജഗ്ഗുവിനുള്ള മരുന്ന് ഡോക്ടർ തന്നിട്ടുണ്ട്. എഡനോയിഡ് അവന്റെ മുഴുവനായിട്ടും ഇത് ചുങ്ങിപ്പോയി. അവനുള്ള ഇപ്പുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ അതിന്റെ ഒരു തുമ്മല് ബുദ്ധിമുട്ടൊക്കെയാണ് ഉള്ളത് ഇപ്പൊ. അപ്പൊ ഓയിൽ ഞാൻ തന്നിട്ടുണ്ട്. അത് അതിന്റെ പേരിലാണ്. നമ്മളിപ്പോ തുമ്മല അലർജി ആസ്മ ഓയിൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അല്ല അതിന്റെ പ്രശ്നത്തിന്റെ പേര് അലർജിക് റൈനൈറ്റിസ്. അങ്ങനെയാണ് കേട്ടോ അതിന്റെ പേര്. അപ്പൊ അത് നെറുകയില് വെച്ചിട്ട് കുളിച്ചിട്ട് ഒരു ഒരു മാസം കഴിയുമ്പോഴേക്കും നമുക്കറിയാം. പിന്നെ ഇതുപോലെ അലർജി ഇതുപോലെ അലർജി തുമ്മലൊക്കെ ഉള്ളവർക്ക് എന്റെ ഒരു ഗുരുനാഥന്റെ ഒരു ഒരു പൊടിക്കൈ എന്ന് പറയാം. എല്ലാ വീട്ടിലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്റെ അനുഭവത്തിൽ തന്നെ ഒരു 400-500 കുട്ടികൾക്ക് ഇതുപോലത്തെ അലർജി മാറിയിട്ടുണ്ട്. അത് രാവിലെ വെറും വയറ്റില് 5 മുക്കൂറ്റിയും 5 കുരുമുളകും നല്ല വെണ്ണ പോലെ അരച്ച് കഴിക്കാവുന്നതാണ്. നമ്മള് സാധാരണ കർക്കിടക മാസത്തില് 3 മുക്കൂറ്റി അരച്ച് ചമ്മന്തി കഴിക്കും കർക്കിടക മാസത്തില്. അപ്പൊ ഒരു ദോഷവും ഇല്ല. നമ്മള് പാരമ്പര്യമായിട്ട് കഴിച്ചു വരുന്നത് തന്നെയാണ്. പക്ഷെ അത് ഒരു മുറ പോലെ ചിട്ടയായിട്ട് 5 മുക്കൂറ്റിയും 5 കുരുമുളകും കൂടി അരച്ച് വെറും വയറ്റില് കഴിക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ വേറെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ധാരാളം മുക്കുറ്റി കിട്ടുന്ന രണ്ടുപേരും ഈ മൂക്കില്ലേ. ഇപ്പൊ നമ്മളിപ്പോ മുഖം ഒന്ന് കഴുകിയിട്ട് ഒന്ന് അമർത്തി മുഖം തുടച്ചു നോക്കിയ ഒന്ന് അമർന്ന് മൂക്കുമ്പോ ഒന്ന് കൊണ്ടാതി അപ്പൊ തുടങ്ങി തുമ്മല്. എന്റെ പ്രശ്നമാണ്. പിന്നെ അതുപോലെ തൊണ്ട ഈ ഭാഗം ചൊറിയ ഇവിടെ ചൊറിയ ചെവി കടിക്കുക കണ്ണ് കടിക്കുക മൂക്ക് കടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങള് അങ്ങനെ. അത് രാവിലെ കുറച്ച് സമയം അത് കഴിഞ്ഞ പിന്നെ ശരിയായി. അത് ചെറുപ്പം തൊട്ടേ ഉണ്ട്. നമ്മുടെ ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാന്ന് പറയണം പറയാം. അപ്പൊ അതുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് 3-6 മാസം കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഈ അലർജി ഇതുപോലെ തന്നെ തുമ്മല് അതൊക്കെ ചെറിയ രീതിയിൽ അലർജി കാസ്മയൊക്കെ മാറി പോകുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഈ ചവനപ്രാശം തന്നെ കഴിക്കണം. അപ്പൊ ഡോക്ടർ ദേ വീണ്ടും ചവനപ്രാശം തന്നിട്ടുണ്ട്. ജഗുന അന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 2 നേരം കഴിക്കണ കാരണം അത് കഴിയാറായിട്ടുണ്ട്. അപ്പൊ അതേ കഴിഞ്ഞു. അപ്പൊ അത് തന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലത്തെ ഓയിൽ തന്നിട്ടുണ്ട്. അല്ല നമ്മുടെ സോപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ഇത് കഷായത്തിന് സോപ്പാണ്. ഒന്ന് ഇത് കണ്ട ഇത് രക്തചന്ദനത്തിന്റെ കഷായത്തില് മഞ്ഞള് രക്തചന്ദനം കൂടി കഷായം വെച്ചിട്ടുണ്ടാക്കുന്ന സോപ്പാണ്. ഒരു 60% വെളിച്ചെണ്ണയാണ്. അപ്പൊ എല്ലാ സ്കിൻ ഡിസീസസിനും ഇത് ഉപയോഗിക്കാം. ഈ സോപ്പ് വളരെ സേഫാണ്. കുറച്ച് വേഗം പതഞ്ഞു പോകും വെളിച്ചെണ്ണയായതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 തരം സോപ്പുണ്ട്. അത് ഒരു വെച്ചു. ഇത് കഷായം സോപ്പാണ്. 4 പാമരാതി കഷായം ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സോപ്പാണ്. വെളുക്കൂല്ലേ. മഞ്ഞൾ രക്തചന്ദനം മുക്കുറ്റി ലേഹ്യം അതെങ്ങനെ കഴിക്കണം? അത് ഈ മുക്കുറ്റിയും കുരുമുളകും അരച്ച് കഴിക്കാൻ പറഞ്ഞില്ലേ. അത് പറ്റാത്ത ആളുകൾക്കാണ് ഈ ലേഹ്യം കൊടുക്കുന്നത്. വഴിയില്ല അങ്ങനെയുള്ളവർക്കുള്ളതാണിത്. അപ്പൊ സാധാരണഗതിയിൽ
മുക്കുറ്റിയൊക്കെ വീട്ടിലുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിച്ചാൽ മതി. വീട്ടിലുണ്ട് നമുക്ക് പറമ്പില് നടന്നാൽ കിട്ടും. നമ്മളിപ്പോ പുറത്തുനിന്നുള്ള ആളുകൾക്കൊന്നും കിട്ടാത്ത ആളുകൾക്ക് നമ്മള് ഇത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് ഈ കുഴപ്പമുള്ളവര്, അതായത് ഈ അലർജിയിലെ പ്രശ്നമുള്ളവര് എല്ലാ വർഷവും ചെയ്യുക അല്ലേ ഈ സമയത്ത് കർക്കടകാലത്തില്. അങ്ങനെ വളരെ സന്തോഷം. പിന്നെ വേറൊരു കാര്യം, എല്ലാവരും ഇനി ചോദിക്കും വരട്ടെ ഔഷധവനം കാണാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കും. അതിലൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഫാക്ടറി നമ്മുടെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ കാണിക്കാൻ. പിന്നെ ബോർഡുകളൊന്നും വെച്ചിട്ടില്ല ഇപ്പോ ചെടികൾക്ക്. 400+ ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും ഉണ്ട്. അപ്പൊ ബോർഡൊക്കെ വെച്ചിട്ട് ഫാക്ടറിനെ മാത്രം വേർതിരിച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ സൗജന്യമായിട്ട് കാണിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് ഭാവി. അപ്പൊ ഓരോ മരത്തിന്റെ ചോട്ടിലും അതിന്റെ ഔഷധ ഗുണമൊക്കെ എഴുതി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മൾ പല അതുകളുടെ പേര് തന്നെ കേട്ടിട്ടില്ലേ ഇതുവരെ. ഇത്രയധികം ഔഷധങ്ങൾ പ്രകൃതിയിലുണ്ടല്ലോ അല്ലെ. നമ്മൾ വരാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തത്കാലം ആരും വരട്ടെ എന്ന് ചോദിക്കരുത് കേട്ടോ. നമ്മള് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കിടക്കുമ്പോ ഞങ്ങളൊക്കെ പുറത്ത് ചെരുപ്പ് ഊരി അതിന്റെ ഉള്ളിൽ ഇടാൻ വേറെ ചെരുപ്പുണ്ട് അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ കയറിയത്. അതുപോലെ തലയിൽ ഇത് കവർ ചെയ്ത് മാസ്ക് ഒക്കെ വെച്ചിട്ട്. അപ്പൊ കൊറേ പേര് വരുമ്പോ അത് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഡോക്ടർ പറയണത്. തൽക്കാലം ഇപ്പൊ ഈ വീഡിയോ കണ്ട് സംതൃപ്തി അടയുക. അടുത്ത വീഡിയോ. നന്ദി, നമസ്കാരം.